കോപ്പ ഡെൽ റേ സെക്കൻഡ് ലെഗിൽ ബാഴ്സലോണ ഏറ്റുവിട്ടാൻ പോകുന്നത് റയൽ മാഡ്രിഡിനെതിരെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ലെഗിൽ നമ്മൾ ഈ ഒരു ടീമിനെതിരെ ഏറ്റുവിട്ടപ്പോൾ 1-0 വിൻ ചെയ്തു. ആ ഒരു വിജയം എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു വിൻ ആയിരുന്നില്ല. കാരണം ആ ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ ബോൾ പൊസിഷൻ ഉണ്ടായത് റയലിനായിരുന്നു, ഏറ്റവും കൂടുതൽ ഷോട്ട് അറ്റംപ്റ്റ് നടത്തിയത് റയലായിരുന്നു. പക്ഷെ ഒന്നുപോലും ഓൺ ടാർജറ്റിൽ ആകാൻ അവർക്ക് സാധിച്ചില്ല. അതേസമയത്ത് ബാഴ്സക്ക് ആണെങ്കിൽ 4 ഷോട്ട് അറ്റംപ്റ്റ്സ് ആണ് നടത്തിയത്, അതിൽ 2 ഓൺ ടാർജറ്റ് ആയി, അതിൽ ഒന്നാണ് ബാഴ്സക്ക് ഗോളാക്കാൻ സാധിച്ചത്. ശരിക്കും ആ ഒരു മാച്ചിൽ 2 ലീഡ് നേടാൻ പറ്റുമായിരുന്നു, പക്ഷെ അവിടെ അൻസു ഫാറ്റി ഇന്റർഫിയർ ചെയ്ത് ആ ഒരു ചാൻസ് ബാഴ്സക്ക് നഷ്ടമായി. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ബാഴ്സക്ക് ഒരു ഗോളിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷേ നമുക്ക് ഒരു ഹൈ എക്സ്പെക്ടേഷൻസ് വെക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു മാച്ചിൽ നമ്മുടെ ക്രിസ്ത്യൻസൺ ഇല്ല, അതേപോലെ തന്നെ ഫ്രാങ്കി ഡി യോങ് ഇല്ല. അപ്പോൾ കഴിഞ്ഞ ആ ഒരു എൽ ക്ലാസിക്കോയില് ഡെംബലി ഉണ്ടായിരുന്നില്ല, പെഡ്രി ഉണ്ടായിരുന്നില്ല, ലെവൻഡോസ്കി ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നിട്ട് നമ്മൾ ആ ഒരു മാച്ച് വിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ക്രിസ്ത്യൻസൺ ഇല്ല, അതേപോലെ തന്നെ ഫ്രാങ്കി ഡി യോങ് ഇല്ല, പെഡ്രി ഇല്ല, ഡെംബലി ഇല്ല. അപ്പോൾ ക്രിസ്ത്യൻസൺ കഴിഞ്ഞ മാച്ചിൽ ഉണ്ടായിരുന്നില്ല, ബെഞ്ചിൽ തന്നെയാണ് ഉണ്ടായത്, സബായിട്ട് പോലും സാവി ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പകരം മാർക്കസ് അലോൺസ് ആ ഒരു മാച്ച് കളിച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാര്യങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മാച്ച് വിൻ ചെയ്തത്. പിന്നെ ഈ ഒരു മാച്ചിൽ ഫ്രാങ്കി ഡി യോങ് ഇല്ല. അപ്പോൾ ഫ്രാങ്കി ഡി യോങ്ങിന് റീപ്ലേസ്മെന്റ് ആയിട്ട് കെസി അല്ലെങ്കിൽ സെർജി റോബർട്ടോ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രാങ്കി ഡി യോങ് ഇട്ട എഫേർട്ട് ഈ രണ്ട് താരങ്ങൾ ഇടുകയോ ഇല്ലയോ എന്നതെല്ലാം കണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു മാച്ചിൽ മിക്കവാറും ഈ ഒരു മിഡ്ഫീൽഡിൽ അവിടെ ബുസ്കറ്റ്സ്, ഗാവി, സെർജി റോബർട്ടോ അതേപോലെ തന്നെ കെസി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സെർജി റോബർട്ടും കെസിയും തമ്മിലുള്ള കണക്ഷൻ അത്ര രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. റീസെൻ്റായിട്ട് ഒരു മാച്ച് കളിച്ചപ്പോൾ ഈ ഒരു കെസിയും അതേപോലെ തന്നെ സെർജി റോബർട്ടും കുറേ മിസ് പാസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, അത് കാരണം ഓപ്പോണന്റ് ടീമിന് അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു മാച്ചിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അവർ തമ്മിലുള്ള കെമിസ്ട്രി ബെറ്റർ ആവണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യമുള്ളൂ. പിന്നെ ഈ ഒരു മിഡ്ഫീൽഡിൽ നിന്നും ക്രിയേറ്റീവ് ആയിട്ടുള്ള പാസും കാര്യങ്ങളും നമ്മുടെ ലെവൻഡോസ്കിക്ക് അല്ലെങ്കിൽ ഫോർവേഡിലുള്ള കളിക്കുന്ന പ്ലേയേഴ്സിന് ലഭിക്കണം. കഴിഞ്ഞ കുറേ മാച്ചായിട്ട് അങ്ങനെ കിട്ടാറില്ല, എപ്പോഴും വിങ്ങിലൂടെ മാത്രമാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പാസും കാര്യങ്ങളും വരുന്നത്. അത് ഈ ഒരു മാച്ചിൽ ബ്രേക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ലെവൻഡോസ്കി ഈ ഒരു മാച്ചിൽ ഫോമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ഈ റയൽസിക്കെതിരുള്ള മത്സരത്തിൽ 2 നേടിയതാണ്, ഒരു അസിസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതാണ്, ബെറ്റർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു മാച്ചിൽ റഫീനേക്കാളും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ഫെറാൻ ടോറസിനെയാണ്. റഫീനെ മോശം പ്ലെയർ ആണെന്നല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു ഫെറാൻ ടോറസിൻ്റെ ഈ ഒരു ഓഫ് ദി ബോൾ മൂവ്മെൻറ്റ് അത് ബാസ്ക്ക് നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തു തരും. അതായത് ഈ ഒരു ഫെറാൻ ടോറസ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. റഫീന അങ്ങനെയല്ല, റഫീന സ്പേസിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ നമുക്ക് വേണ്ടത് സ്പേസ് ആയതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫെറാനാണ്. പക്ഷെ നമ്മുടെ സാവി എന്തായാലും ഈ ഒരു മാച്ചിൽ റഫീനെ ആയിരിക്കും കളിപ്പിക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു മാച്ചിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, യെല്ലോ കാർഡിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ യെല്ലോ കാർഡ് ഉണ്ടെങ്കിലും നെക്സ്റ്റ് ലെഗിലേക്ക് വരുമ്പോൾ യെല്ലോ കാർഡ് ഇഗ്നോർ ആവും, അങ്ങനത്തെ ഒരു റൂളായിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് ഈ ഒരു മാച്ചിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിക്കണം ഈ ഒരു റയൽ മാഡ്രിഡിനെ. കാരണം ആൻസലോട്ടി ഇപ്പോൾ പറഞ്ഞത്, അതായത് റിവെഞ്ച് എടുക്കേണ്ട ടൈമായി, ഈ ഒരു എൽ ക്ലാസിക്ക് അവർക്ക് വിൻ ചെയ്യണം എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് കാര്യങ്ങളും പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ സാവി കട്ട വെയിറ്റിംഗ് ആണ്. ഈ ഒരു പ്രസ് കോൺഫറൻസിൽ സാവി പറഞ്ഞിട്ടുണ്ട്, അതായത് ആൻസലോട്ടിയുടെ ഭാഗത്ത് ഒരു ടാക്ടിക്കൽ മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൽ ക്ലാസിക്ക് ആയിരിക്കും. അപ്പോൾ എന്തും സംഭവിക്കാം, ചിലപ്പോൾ ഈ ഒരു മാച്ചിൽ ബാസ തോൽക്കാം, സമനില നേടാം, അല്ലെങ്കിൽ വിജയിക്കാം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സമനിലയാണ്, വിജയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സമനിലയായി കഴിഞ്ഞാൽ ഈ ഒരു അഗ്രിഗേറ്റ് നോക്കുമ്പോൾ ബാസ വിൻ ചെയ്തു പോകും. അപ്പോൾ അത് നടക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നടക്കുമില്ലയോ എന്നാലും ഈ ഒരു മാച്ചിലൂടെ നമുക്ക് കണ്ടെന്നറിയാം. അപ്പോൾ ഈ ഒരു മാച്ചിന് വേണ്ടി ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് 11 ഗോൾ കീപ്പർ സ്ഥാനത്ത് ടെർസെഗൻ, ഡിഫൻസിൽ അറോഹോ, ജൂൾസ് കൂണ്ടെ, മാർക്കസ് അലോൺസോ, അലക്സാണ്ടർ ബാൾഡെ, മിഡ്ഫീൽഡിൽ ബുസ്കറ്റ്സ്, ഗാവി, സെർജി റോബർട്ടോ, കെസി, അറ്റാക്കിൽ ലെവൻഡോസ്കി ആൻഡ് ഫെറാൻ ടോറസ്. അപ്പോൾ ഈ ഒരു മത്സരത്തിന് വേണ്ടി ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്കോർ ലൈൻ ബാഴ്സലോണ 1 റയൽ മാഡ്രിഡ് 1. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.